നമസ്കാരം. നിങ്ങളെല്ലാവരും NMMS-ൻ്റെ എക്സാമിനായിട്ട് സ്കോളർഷിപ്പ് പരീക്ഷയ്ക്കായിട്ട് തയ്യാറെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ ഭാഗങ്ങളാണ് അല്ലെങ്കിൽ ഏതൊക്കെ വിഷയങ്ങളാണ് ഈ ഒരു എക്സാമിന് വളരെ പ്രാധാന്യത്തോടെ പഠിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും ഈ എക്സാം രണ്ടായിട്ടാണ് നടത്താറുള്ളത്. ഒന്ന് MAT അഥവാ മെൻ്റൽ എബിലിറ്റി ടെസ്റ്റും മറ്റൊന്ന് SAT അഥവാ സ്കോളസ്റ്റിക് എബിലിറ്റി ടെസ്റ്റും. രണ്ട് എക്സാമും 90 മാർക്ക് വീതമാണ് നടത്താറുള്ളത്. മെൻ്റൽ എബിലിറ്റി ക്വസ്റ്റ്യനിലെ അല്ലെങ്കിൽ മെൻ്റൽ എബിലിറ്റി എന്ന് പറയുന്ന ഭാഗത്തിലെ പോർഷനാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനി SAT അഥവാ സ്കോളസ്റ്റിക് എബിലിറ്റി ടെസ്റ്റിൽ സോഷ്യൽ സയൻസ്, ബേസിക് സയൻസ്, മാത്തമാറ്റിക്സ് ഇങ്ങനെ 3 ഭാഗങ്ങളായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ 3 ഭാഗങ്ങളിൽ നിന്നാണ് 90 മാർക്കിനുള്ള ചോദ്യങ്ങൾ ഉണ്ടാവുക. അപ്പോൾ ആകെ 180 മാർക്കിനാണ് ഈ ഒരു NMMS പരീക്ഷ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ടും ഒരു 90 മാർക്കിന് ഒരു പേപ്പറായിട്ട് നിങ്ങൾക്ക് മെൻ്റൽ എബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അപ്പോൾ അതിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ഇന്ന് നമ്മൾ നോക്കുന്നതാണ് നമ്പർ സീരീസ് അല്ലെങ്കിൽ സംഖ്യാശ്രേണി എന്ന് പറയുന്നത്. നമ്പർ സീരീസ് അല്ലെങ്കിൽ സംഖ്യാശ്രേണി എന്ന് പറയുന്നത്. അപ്പോൾ നമ്പർ സീരീസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ സംഖ്യകൾ തന്നിരിക്കുന്നത് ഒരു കൃത്യമായിട്ടുള്ള അറേഞ്ച്മെൻറ്റിലാണെങ്കിൽ അതിപ്പോൾ അഡിഷൻ ആവാം, സട്രാക്ഷൻ ആവാം, മൾട്ടിപ്ലിക്കേഷൻ ആവാം, ഡിവിഷൻ ആവാം. അപ്പോൾ ഓരോ സംഖ്യകളും ഒരു അകലത്തിലോ അല്ലെങ്കിൽ ഒരു അറേഞ്ച്മെൻറ്റായിട്ടാണ് തരുന്നതെങ്കിൽ അങ്ങനെ വരുന്ന നമ്പേഴ്സിൻ്റെ ഒരു കൂട്ടത്തിനെ അല്ലെങ്കിൽ ആ ഒരു ശ്രേണിയെ സീരീസിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ന് തോന്നുന്നത്. ഈ പറഞ്ഞ നമ്പർ സീരീസ് അല്ലെങ്കിൽ സംഖ്യാശ്രേണി എന്ന് പറഞ്ഞാൽ. എക്സാമ്പിളായിട്ട് ഞാനിവിടെ കുറച്ച് സംഖ്യാശ്രേണികൾ എഴുതിയിട്ടുണ്ട്, നമുക്ക് നോക്കാം. ആദ്യമായിട്ട് 15, 18, 21, 24, 27. അപ്പോൾ ഈ കാണുന്ന ഒരു സീരീസിൽ അല്ലെങ്കിൽ ശ്രേണിയിൽ നമ്മളെന്താണ് ഒരു സംഖ്യകൾ ഒരു ക്രമമായിട്ടാണ് പോയിട്ടുള്ളത് അല്ലേ. ഇവിടെ കാണിച്ചിരിക്കുന്ന സംഖ്യകളെല്ലാം ഒരു ക്രമമായിട്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ ആ ക്രമം എങ്ങനെയാണ് നമുക്ക് നോക്കാം. 15, 18, ദാറ്റ് മീൻസ് അവിടുത്തെ ഡിഫറൻസ് എത്രയാണ്? 3 അല്ലേ. 3 വെച്ചാണ് കൂടിപ്പോകുന്നത് അല്ലേ, നമ്പർ 3 വെച്ച് കൂടിപ്പോകുന്നത്. 18, 21, 3 വെച്ചാണ്, എഗെയിൻ വീണ്ടും 3 കൂടിപ്പോകുന്നത്. 18, 21, 21, 24 അവിടെയും 3 വെച്ചാണ് കൂടിപ്പോകുന്നത് അല്ലേ. ഇപ്പോൾ ഈ പറഞ്ഞ ശ്രേണിയിൽ ഉടനീളം സംഖ്യകൾ 3 കൂടിപ്പോകുന്നത് അല്ലേ. അപ്പോൾ ഈ ശ്രേണിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന എങ്ങനെയാണ്? അഡിഷൻ ഓഫ് നമ്പർ 3, നമ്പർ 3 പറയുന്ന സംഖ്യ ഈ ശ്രേണിയിലുടനീളം തുടർച്ചയായിട്ട് ആഡ് ചെയ്ത് പോകുന്നു അല്ലെങ്കിൽ കൂട്ടിക്കൂട്ടിയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് 15, 18, 21, 24, 27 ആണെങ്കിൽ തൊട്ടടുത്ത് വരുന്ന സംഖ്യ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. അപ്പോൾ 27 3 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? തൊട്ടടുത്ത് വരുന്ന സംഖ്യ നമുക്ക് കിട്ടും 27+3 എന്ന് പറഞ്ഞാൽ നമുക്ക് 30 കിട്ടും. അപ്പോൾ ഈ ഒരു സീരീസിലെ സംഖ്യ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ എന്താണ് നമ്മളിവിടെ പ്രധാനമായിട്ട് നോക്കുന്നത്? ഈ നമ്പർ സീരീസ് അല്ലെങ്കിൽ സംഖ്യാശ്രേണി എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കി അല്ലേ. ഒരു സംഖ്യകൾ കൃത്യമായിട്ടുള്ള അകലത്തിലെങ്കിൽ ഒരു അറേഞ്ച്മെൻറ്റിലാണ് തയ്യാറാക്കിയിരിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നമ്പർ സീരീസ്. വളരെ ലളിതമായിട്ട് ഇതിലുള്ള പ്രവർത്തനങ്ങളെല്ലാം നമുക്ക് ചെയ്ത് തീർക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് മറ്റുള്ള കുറച്ച് ചോദ്യങ്ങളിലേക്ക് കൂടി പോവാം. തൊട്ടടുത്ത് വരുന്ന ഒരു ചോദ്യമാണ് 4, 8, 12, 16. അപ്പോൾ ഈ ഒരു ശ്രേണി പരിശോധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്താണ്? ഇവിടെ വരുന്ന സംഖ്യകളെല്ലാം 4 കൂടിക്കൂടിയാണ് പോകുന്നത് അല്ലേ. 4 അഡിഷനാണ് ഇവിടെ കാണുന്നത് അല്ലേ. സംഖ്യകളെല്ലാം 4 കൂടിപ്പോകുന്നത്. അപ്പോൾ 4, 8, 12, 16 അടുത്തെത്രയായിരിക്കും? 16+4, 20 തന്നെയായിരിക്കും. അപ്പോൾ സംഖ്യ 20. ഓക്കെ, ഇനി അടുത്തതായിട്ട് വരുന്നത് 2, 5, 10, 17. നെക്സ്റ്റ് നമ്മൾ കണ്ടെത്തണം. നമുക്ക് നോക്കാം, 2, 5, ദാറ്റ് മീൻസ് ദാറ്റ് അഡിഷൻ ഓഫ് നമ്പർ 3, 3 എന്ന് പറയുന്ന സംഖ്യയാണ് ഇവിടെ കൂട്ടിയിട്ടുള്ളത്. നെക്സ്റ്റ് 5, 10 എത്രയാ? നമ്പർ 5 കൂടി വരുന്നത്. 10, 17, 10, 17 എത്രയാണ്? 7. അപ്പോൾ ഇവിടെ ഒരു കൃത്യമായിട്ടുള്ള ഒരു അറേഞ്ച്മെൻ്റ് അല്ല. എന്താണ്? 3, 5, 7 ഒരു ഫിക്സഡ് നമ്പർ അല്ല അല്ലേ. ഒരു കൃത്യമായിട്ടുള്ള എപ്പോഴും സ്ഥിരമായിട്ടുള്ള ഒരു സംഖ്യയിലാണ് നിൽക്കുന്നത് അല്ലേ. സംഖ്യ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മാറുന്ന സംഖ്യയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ്? 3, 5, 7. അപ്പോൾ ഈ 3, 5, 7 എന്ന് പറയുന്നത് നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുള്ളൂ. എന്താണ്? ഓഡ് നമ്പറാണ് അല്ലെങ്കിൽ ഒറ്റ സംഖ്യയാണ് അല്ലേ. അപ്പോൾ 3, 5, 7 വരികയാണെങ്കിൽ അടുത്ത വരുന്ന സംഖ്യ എത്രയായിരിക്കും? 9. അടുത്തത് ഈ സംഖ്യയോടൊപ്പം 9 കൂടി വരുന്നത് അല്ലേ. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറയാം, ഇവിടെ വരുന്ന സംഖ്യകളെല്ലാം 2 കൂടിക്കൂടിയാണ് വരുന്നത് അല്ലേ. 3 അടുത്ത 5, 5 അടുത്തത് 7, 7 എന്നുള്ളത് അടുത്തത് 9. അപ്പോൾ 2 ഇവിടെ കൂടി വരികയാണ് അല്ലേ. കൂട്ടാനുള്ള സംഖ്യയുടെ എണ്ണം
വർദ്ധിച്ച് വർദ്ധിച്ച് വരികയാണ്. എത്ര വെച്ച് കൂടുന്നു? രണ്ട് വെച്ച് കൂടി വരികയാണ്. അപ്പോൾ ഈ രണ്ട് രീതിയിലാണെങ്കിൽ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞത് ഓട് നമ്പറാണ് വരുന്നത് അല്ലേ, ഓട് നമ്പറാണ് വരുന്നത്. ഏഴ് കഴിഞ്ഞിട്ട് അടുത്ത ഒൻപത് കൂട്ടി വരുന്നു അല്ലേ. അപ്പോൾ പതിനേഴിനോടൊപ്പം ഒൻപത് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? തൊട്ടടുത്ത് വരുന്ന സംഖ്യ കിട്ടും. പതിനേഴ് പ്ലസ് ഒൻപത് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? നമുക്ക് ഇരുപത്തിയാറ് എന്ന് കിട്ടും. അപ്പോൾ ഇവിടുത്തെ ശ്രേണിയിലെ അവസാനത്തെ അക്കം എത്രയായിരിക്കും? ഇരുപത്തിയാറായിരിക്കും. ഇതുപോലെ നമുക്ക് ചിലപ്പോൾ ഇടവിട്ടുള്ള സംഖ്യ ആയിരിക്കും ചോദിക്കുന്നത്, ചിലപ്പോൾ അവസാനത്തെ സംഖ്യ ആയിരിക്കും ചോദിക്കുന്നത്. ചിലപ്പോൾ ഈ ഒരു ശ്രേണിയിൽ തന്നെ ഒറ്റപ്പെട്ട സംഖ്യ ഏതെന്ന് ചോദിക്കാം. അങ്ങനെയുള്ള പല ചോദ്യങ്ങളും വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് മറ്റൊരു ചോദ്യക്കുട്ടി നോക്കാം. ഫോർ എയ്റ്റ് സിക്സ്റ്റീൻ തേർട്ടി ടു. കണ്ടല്ലോ ഈ ഒരു ചോദ്യത്തിൽ സംഖ്യയിൽ നോക്കുക. ഫസ്റ്റ് ഫോർ നാലാണ് കൂടി വരുന്നത്, നെക്സ്റ്റ് എയ്റ്റ് എട്ടാണ് കൂടി വരുന്നത്, നെക്സ്റ്റ് സിക്സ്റ്റീൻ പതിനാറാണ് കൂടി വരുന്നത് അല്ലേ. അല്ലെങ്കിൽ നമുക്കിവിടെ പറയാം സംഖ്യകൾ ഇരട്ടി ചിരട്ടിച്ചാണ് വരുന്നത് അല്ലേ. നാലെന്നത് എട്ടായി, അതായത് ഇതിനെ രണ്ട് കൊണ്ട് ഗുണിക്കുമ്പോൾ കിട്ടുന്നതാണ് എട്ട്. നാലിന് രണ്ട് കൊണ്ട് ഗുണിക്കുമ്പോൾ എട്ട് കിട്ടുന്നു അല്ലേ. ഈ എട്ടിന് തന്നെ രണ്ട് കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് പതിനാറ് കിട്ടുന്നു. ഈ പതിനാറിന് തന്നെ നമ്മൾ രണ്ട് കൊണ്ട് ഗുണിക്കുമ്പോൾ മുപ്പത്തിരണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം തന്നെ രണ്ട് കൊണ്ട് ഗുണിച്ചിരിക്കുകയാണ്. അപ്പോൾ തൊട്ടടുത്ത് വരുന്ന സംഖ്യ എത്രയായിരിക്കും? മുപ്പത്തി രണ്ടേ ഗുണം രണ്ടായിരിക്കും. ദാറ്റ് മീൻസ് ആ സിക്സ്റ്റി ഫോർ അറുപത്തി നാലായിരിക്കും അല്ലേ. ഇതുപോലെ നമുക്ക് ഈ ഒരു രീതിയിലും ചെയ്യാൻ പറ്റും. നാല് എട്ട് പതിനാറ് അടുത്തത്രയായിരിക്കും. ഇതിനോടൊപ്പം മുപ്പത്തിരണ്ട് കൂട്ടിയാലും മതിയാകും അല്ലേ. അപ്പോൾ മുപ്പത്തിരണ്ടിനോടൊപ്പം മുപ്പത്തിരണ്ട് കൂട്ടിയാലും നമുക്ക് എത്ര തന്നെ കിട്ടും? അറുപത്തിനാല് തന്നെയാണ് കിട്ടുന്നത് അല്ലേ. അപ്പോൾ ഇവിടുത്തെ ആൻസർ ആ ഈ രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, നമുക്ക് അടുത്തൊരു ശ്രേണി കൂടി നോക്കാം. വൺ ഫോർ നയൻ സിക്സ്റ്റീൻ ട്വൻറ്റി ഫൈവ് ഡാഷ്. അപ്പോൾ ഈ ഒരു ശ്രേണിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ സംഖ്യകളും തമ്മിലുള്ള ബന്ധം നമ്മൾ നോക്കണം, റിലേഷൻ നോക്കണം അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഫോർ എത്രയാണ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ മൂന്നാണ് ഡിഫറൻസ്. നെക്സ്റ്റ് ഫോർ നയൻ ഡിഫറൻസ് എത്രയാണ്? ഫൈവ് ആണ് ഡിഫറൻസ്. നയൻ സിക്സ്റ്റീൻ ഡിഫറൻസ് സെവൻ ആണ്. സിക്സ്റ്റീൻ ട്വൻറ്റി ഫൈവ് ഡിഫറൻസ് നയൻ ആണ്. അപ്പോൾ ത്രീ ഫൈവ് സെവൻ നയൻ ഈ ഓർഡറിലാണ് പോകുന്നത് അല്ലേ. സംഖ്യയിൽ രണ്ട് വിധം കൂടി കൂടി വരുന്നു, അല്ലെങ്കിൽ ഓർഡർ നമ്പറിനനുസരിച്ചാണ് കൂടി വരുന്നത് അല്ലേ. അപ്പോൾ ത്രീ, അടുത്ത ഫൈവ്, നെക്സ്റ്റ് സെവൻ, നെക്സ്റ്റ് ഇല്ല നയൻ, അടുത്താണെങ്കിൽ എത്ര വരും? ആ ഈ സംഖ്യയോടൊപ്പം ഇലവൻ അല്ലെങ്കിൽ പതിനൊന്ന് കൂടി വരും. അപ്പോൾ ട്വൻറ്റി ഫൈവ് പ്ലസ് ഇലവൻ ദാറ്റ് മീൻസ് തേർട്ടി സിക്സ് ആയിരിക്കും, മുപ്പത്തി ആറായിരിക്കും അടുത്ത സംഖ്യ എന്ന് പറഞ്ഞാൽ. ഇതല്ലെങ്കിൽ നമുക്ക് മറ്റൊരു രീതിയിൽ കൂടി ചെയ്യാം. ഇവിടെ കാണുന്ന സംഖ്യകളെല്ലാം ഓരോ സംഖ്യകളുടെയും സ്ക്വയർ അല്ലെങ്കിൽ വർഗങ്ങളാണ് അല്ലേ. ഒന്ന് എന്ന് പറഞ്ഞാൽ ഒന്നിൻ്റെ സ്ക്വയർ തന്നെയാണ്. നാലെന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെ സ്ക്വയറാണ്. ഒൻപതെന്ന് പറഞ്ഞാൽ മൂന്നിൻ്റെ സ്ക്വയറാണ്. പതിനാറെന്ന് പറഞ്ഞാൽ നാലിൻ്റെ സ്ക്വയറാണ്. ഇരുപത്തിയഞ്ചെന്ന് പറഞ്ഞാൽ അഞ്ചിൻ്റെ സ്ക്വയറാണ്. അപ്പോൾ ആ ഓരോ സംഖ്യകളുടെ ക്രമത്തിനനുസരിച്ച് അതിൻ്റെ സ്ക്വയറാണ് ഇവിടെ വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്തത് ഇത്രയായിരിക്കും, ആ ആറിൻ്റെ സ്ക്വയർ ആയിരിക്കും അടുത്ത സംഖ്യ. ആറിൻ്റെ സ്ക്വയർ ദാറ്റ് മീൻസ് സിക്സ് സ്ക്വയർ, സിക്സ് ഇൻറ്റു സിക്സ് തേർട്ടി സിക്സ്, മുപ്പത്തി ആറായിരിക്കും അടുത്ത സംഖ്യ എന്ന് പറഞ്ഞാൽ അല്ലേ. അതുപോലെ നമുക്ക് അടുത്ത ശ്രേണി നോക്കാം. ട്വൻറ്റി വൺ, ട്വൻറ്റി ടു, ട്വൻറ്റി ഫോർ, ട്വൻറ്റി സെവൻ, തേർട്ടി വൺ. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഫസ്റ്റ് നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് വൺ ആണ്, സെക്കൻഡ് ടു, നെക്സ്റ്റ് ത്രീ, നെക്സ്റ്റ് ഫോർ. ഓരോ സംഖ്യകളും ഇതിൽ നിന്ന് ഓരോ സംഖ്യകൾ വെച്ച് കൂടി കൂടി വരുന്നു അല്ലേ. ആദ്യം ഡിഫറൻസ് വ്യത്യാസം ഒന്നായിരുന്നു, അടുത്തത് രണ്ടായിട്ട് മാറി, അടുത്തത് മൂന്നായിട്ട് മാറി, അവസാനം നാലായിട്ട് മാറി. അപ്പോൾ അടുത്ത സംഖ്യ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇതിനോടൊപ്പം ആ ഈ മുപ്പത്തി ഒന്നിനോടൊപ്പം എത്ര കൂടുന്നതായിരിക്കും? ആ അഞ്ച് കൂടുന്നതായിരിക്കും അല്ലേ. അപ്പോൾ മുപ്പത്തി ഒന്നിനോടൊപ്പം അഞ്ച് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മുപ്പത്തി ആറായിരിക്കും ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്, കേട്ടി. അതുപോലെ അടുത്ത ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. വൺ ഫൈവ് ലെവൻ നയൻറ്റീൻ ട്വൻറ്റി നയൻ. നേരത്തെ പറഞ്ഞാൽ നോക്കാം, ഡിഫറൻസ് ഫസ്റ്റിൻ്റെ ഫോർ, നെക്സ്റ്റ് സിക്സ്, നെക്സ്റ്റ് എയ്റ്റ്, നെക്സ്റ്റ് ടെൻ, നാല്, ആറ്, എട്ട്, പത്ത്. ഈ ക്രമത്തിലാണ് സംഖ്യയുടെ വ്യത്യാസം പോകുന്നത് അല്ലേ. ഇവിടെ എല്ലാം ഇരട്ട സംഖ്യകളാണ്. നാല്, ആറ്, എട്ട്, പത്ത് എന്ന് പറഞ്ഞാൽ ഇരട്ട സംഖ്യയാണ്, അല്ലെങ്കിൽ ആ സംഖ്യയിൽ രണ്ട് വിധം കൂടിക്കൂടിയാണ് വരുന്നത്. അപ്പോൾ ഈ സംഖ്യയോടൊപ്പം ഇനി പന്ത്രണ്ടായിരിക്കും കൂടുന്നത് അല്ലേ. ദാറ്റ് മീൻസ് ട്വൻറ്റി നയൻ പ്ലസ് ട്വൽവ് ഫോർട്ടി വൺ. ഓക്കെ, മറ്റൊരു കുറച്ച് ചോദ്യം കൂടി നമുക്ക് നോക്കാം. കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് ചോദിച്ച ചില ചോദ്യങ്ങളാണ്. ഓക്കെ, വൺ ടു ഫോർ ഫൈവ് സെവൻ എയ്റ്റ് ടെൻ ഇലവൻ. അപ്പോൾ ഈ സംഖ്യകൾ തമ്മിലുള്ള ഒരു അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണ് നമുക്ക് നോക്കാം, അല്ലെങ്കിൽ റിലേഷൻ എന്താണെന്ന് നോക്കാം. ഒന്ന് രണ്ട് ഡിഫറൻസ് അല്ലെങ്കിൽ വ്യത്യാസം ഒന്നാണ്. രണ്ട് നാല് ഡിഫറൻസ് വ്യത്യാസം രണ്ടാണ്. നാല് അഞ്ച് വ്യത്യാസം ഒന്നാണ്. അഞ്ച് ഏഴ് ഡിഫറൻസ് വ്യത്യാസം രണ്ടാണ്. ഏഴ് എട്ട് വ്യത്യാസം ഒന്നാണ്. എട്ട് പത്ത് വ്യത്യാസം രണ്ടാണ്.
പത്ത് പതിനൊന്ന് ഡിഫറൻസ് വ്യത്യാസം ഒന്നാണ്. അപ്പോൾ ഇവിടെ കാണുന്ന സംഖ്യയിലെ ഒരു പ്രത്യേകത ഉണ്ട്, ഒരു റൈമിംഗ് പോലെ അല്ലെങ്കിൽ ഒരു സീക്വൻസ് ആയിട്ടാണ് ഇവിടെ ഡിഫറൻസ് വന്നിരിക്കുന്നത്. ഒന്ന് രണ്ട് ഒന്ന് രണ്ട് ഒന്ന് രണ്ട് ആ ക്രമത്തിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒന്ന് രണ്ട് ഒന്ന് രണ്ട് എന്ന രീതിയിലാണ് സംഖ്യകൾ ഇവിടെ കൂട്ടിക്കൂട്ടി പോയിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഒന്ന് രണ്ട് ഒന്ന് രണ്ട് എന്ന ക്രമത്തിലാണ് സംഖ്യകൾ കൂട്ടിപ്പോയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം അടുത്ത സംഖ്യ ഏത് വരുന്നത്. ലാസ്റ്റ് പത്ത് പ്ലസ് ഒന്ന് പതിനൊന്ന് കിട്ടി. അപ്പോൾ ഒന്നാണ് ഇവിടെ ലാസ്റ്റ് കൂട്ടിയിരിക്കുന്നത്. അപ്പോൾ അടുത്ത എന്ത് ചെയ്യും, ഇതിനോടൊപ്പം രണ്ട് കൂട്ടിയാൽ മതിയാകും. അപ്പോൾ പതിനൊന്നിനോടൊപ്പം രണ്ട് കൂട്ടിക്കഴിഞ്ഞാൽ അവസാനത്തെ സംഖ്യ നമുക്ക് കിട്ടും പതിമൂന്നാണ്. അപ്പോൾ പതിനൊന്ന് ലാസ്റ്റ് നമ്പർ, പതിമൂന്നാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ. നമുക്ക് അടുത്തൊരു ചോദ്യം കൂടി നോക്കാം. പതിനെട്ട് പത്ത് ആറ് നാല്. ഓക്കെ, നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ബന്ധം നോക്കാം. പതിനെട്ടും പത്തും ഡിഫറൻസ് വ്യത്യാസം എട്ടാണ്. പക്ഷേ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെയല്ല ഇവിടുത്തെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ, നേരത്തെ പറഞ്ഞതെല്ലാം സംഖ്യകൾ കൂടിക്കൂടിയാണ് പോയിക്കൊണ്ടിരുന്നത് അല്ലേ. ഇവിടെ നേരെ വിപരീതമായിട്ടാണ് സംഖ്യകളെല്ലാം തന്നെ കുറഞ്ഞ് കുറഞ്ഞാണ് വരുന്നത് അല്ലേ. പതിനെട്ട് പത്ത് ആറ് നാല്, ഇവിടെ സംഖ്യകളെല്ലാം നേർ വിപരീതമായിട്ടാണ് കുറഞ്ഞാണ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അടുത്ത ചെയ്യുന്ന ക്രിയയിൽ സംഖ്യകൾ കുറച്ച് വേണം കൊണ്ടുവരാൻ, ഒരിക്കലും ഇതിനോടൊപ്പം കൂട്ടരുത് അല്ലേ. അപ്പോൾ ഇവിടെ പതിനെട്ട് പത്ത് ആറ് നാല്, ഇവിടെ സംഖ്യകളെല്ലാം കുറഞ്ഞ് കുറഞ്ഞാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വ്യത്യാസം കണ്ടുപിടിക്കാം. അതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ സംഖ്യകളെല്ലാം കുറഞ്ഞാണ് വരുന്നത്. അപ്പോൾ പതിനെട്ട് എന്നുള്ളത് പത്തായി, എട്ട് കുറയുകയാണ് ചെയ്തത് അല്ലേ. ഇനി അതേപോലെ പത്ത് നാറായി, അപ്പോൾ വ്യത്യാസം അല്ലെങ്കിൽ അതിൻ്റെ സംഖ്യ കുറഞ്ഞ് വരുന്നത് നാലായി മാറി. അടുത്ത ആറ് നാലായി, അപ്പോൾ കുറഞ്ഞ് വരുന്നത് എത്രയായി, രണ്ടായിട്ട് മാറി. അപ്പോൾ ആദ്യം എട്ട് കുറഞ്ഞു, പിന്നെ ആറ് കുറഞ്ഞു, സോറി ആദ്യം എട്ട് കുറഞ്ഞു, അടുത്ത് നാല് കുറഞ്ഞു, അടുത്ത് രണ്ട് കുറഞ്ഞു അല്ലേ. ഇവിടെ വന്നേക്കുന്ന എല്ലാം കുറയുന്ന സംഖ്യകളൊരു പ്രത്യേകത ഉണ്ട്. സംഖ്യകളെല്ലാം ഹാഫായി മാറുകയാണ്, പകുതിയായി മാറിയാണ് സംഖ്യകൾ കുറച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം എട്ടെന്നുള്ളത് നാലായി മാറി, എട്ടിൻ്റെ പകുതിയാണ് നാല്, ഹാഫാണ് നാല്. അടുത്തത് നാലെന്നുള്ളത് രണ്ടായിട്ട് മാറി, അപ്പോൾ നാലിൻ്റെ പകുതിയാണ് രണ്ട്. അപ്പോൾ അടുത്ത ഇനി കുറയ്ക്കേണ്ട സംഖ്യ എന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെ പകുതിയായിരിക്കും, എത്ര ഒന്നായിരിക്കും അടുത്ത കുറയ്ക്കേണ്ടത്. അപ്പോൾ ഈ നാലിൽ നിന്ന് ഒന്നാണ് നമ്മൾ കുറയ്ക്കേണ്ടത്. ആൻസർ എന്ന് പറഞ്ഞാൽ നാല് മൈനസ് ഒന്ന്, ദാറ്റ് മീൻസ് മൂന്നായിരിക്കും ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ സംഖ്യ നാലിൽ നിന്നൊന്ന് കുറച്ചു, മൂന്ന് കിട്ടി. അടുത്തൊരു ചോദ്യം കൂടി നോക്കാം. ആറ് പതിമൂന്ന് ഇരുപത്തിയൊന്ന് മുപ്പത് നാൽപ്പത് അമ്പത്തിയൊന്ന് അറുപത്തി മൂന്ന്. അപ്പോൾ നേരത്തെ പറഞ്ഞല്ലേ ഈ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ റിലേഷൻ നമുക്ക് നോക്കാം. ആറും പതിമൂന്നും ഡിഫറൻസ് ഏഴാണ്, വ്യത്യാസം ഏഴാണ്. ഇവിടെ സംഖ്യ കൂട്ടിക്കൊണ്ടാണ് പോകുന്നത്. അതുപോലെ പതിമൂന്ന് ഇരുപത്തിയൊന്ന് സംഖ്യ എട്ട് കൂടുന്നു, ഇരുപത്തിയൊന്ന് മുപ്പത് സംഖ്യ ഒൻപത് കൂടുന്നു, മുപ്പത് നാൽപ്പത് സംഖ്യ പത്ത് കൂടുന്നു, നാൽപ്പത് അമ്പത്തിയൊന്ന് സംഖ്യ പതിനൊന്ന് കൂടുന്നു, അൻപത്തിയൊന്ന് അറുപത്തി മൂന്ന് സംഖ്യ പന്ത്രണ്ട് കൂടുന്നു. അപ്പോൾ ഇവിടെ സംഖ്യകൾ കൂടുന്നതിന് ഒരു ക്രമമുണ്ട്. എന്താണ്, ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട്, ഈ ഒരു ക്രമത്തിലാണ് സംഖ്യകൾ കൂടിപ്പോകുന്നത്. അപ്പോൾ അവസാനമായിട്ട് വന്നത് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ആണെങ്കിൽ അടുത്ത് എത്ര ആയിരിക്കും, ഈ സംഖ്യയോടൊപ്പം പതിനൊന്നായിരിക്കും കൂടുന്നത്, പതിമൂന്നായിരിക്കും കൂടുന്നത്. ഈ സംഖ്യയോടൊപ്പം അറുപത്തി മൂന്നിനോടൊപ്പം പതിമൂന്നായിരിക്കും കൂടുന്നത്. ദാറ്റ് മീൻസ് സെവൻറ്റി സിക്സ് എഴുപത്തി ആറായിരിക്കും ഈ സംഖ്യയുടെ അവസാനത്തെ ശ്രേണിയിൽ, ഈ ശ്രേണിയിലെ അവസാനത്തെ സംഖ്യ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ശ്രേണി അറുപത്തി മൂന്നിനോടൊപ്പം പതിമൂന്ന് കൂട്ടുന്നു, ആ എഴുപത്തി ആറാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ. നമുക്ക് അടുത്തൊരു ചോദ്യം കൂടി നോക്കാം. പതിനെട്ട് ഇരുപത്തിനാല് മുപ്പത്തിയൊന്ന് ഡാഷ് ഫോർട്ടി എയ്റ്റ് നാൽപ്പത്തി എട്ട്. അപ്പോൾ ഇവിടെ ഇടയ്ക്കുള്ള ഒരു സംഖ്യയാണ് വിട്ടുപോയിട്ടുള്ളത് അല്ലേ, വിട്ടുപോയൊരു ഭാഗമാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഇവിടുത്തെ ബന്ധം നമുക്ക് നോക്കാം. പതിനെട്ട് ഇരുപത്തിനാല് സംഖ്യയുടെ വ്യത്യാസം ആറാണ്, ആറ് കൂടുകയാണ് ചെയ്യുന്നത്. ഇരുപത്തിനാല് മുപ്പത്തി ഒന്ന് സംഖ്യ ഏഴ് കൂടുന്നു അല്ലേ. അടുത്ത് നമുക്ക് എത്രയായിരിക്കും എന്നറിയത്തില്ല, നമുക്ക് നോക്കാം. ലാസ്റ്റ് നാൽപ്പത്തി എട്ട് അല്ലേ. ഇവിടെ ആറ് കൂടി, അടുത്ത ഏഴ് കൂടി, അടുത്ത എത്ര ആയിരിക്കും ഇതിനോടൊപ്പം, ഈ സംഖ്യയോടൊപ്പം മുപ്പത്തിയൊന്നിനോടൊപ്പം എത്ര കൂടുമായിരിക്കും, ആ എട്ട് കൂടുന്നു. അപ്പോൾ ആറായിരുന്നു, അടുത്ത ഏഴ് കൂടി, അടുത്തത് ഈ സംഖ്യയോടൊപ്പം എട്ട് കൂടുന്നു. അപ്പോൾ ഈ സംഖ്യയോടൊപ്പം എട്ട് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മുപ്പത്തി ഒൻപത് എന്ന് കിട്ടും. ഈ മുപ്പത്തി ഒൻപതാണെങ്കിൽ എന്ത് ചെയ്യും, ഈ സംഖ്യയോടൊപ്പം ഒൻപതായിരിക്കും കൂടേണ്ടത്. മുപ്പത്തി ഒൻപത് പ്ലസ് ഒൻപത് നാൽപ്പത്തി എട്ട് കിട്ടും, ശരിയല്ലേ. അപ്പോൾ ഈ മുപ്പത്തി ഒൻപതാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, നമുക്ക് അടുത്തൊരു ചോദ്യം കൂടി നോക്കാം. മൂന്ന് ഏഴ് പത്ത് പതിനേഴ് ഇരുപത്തിയേഴ് നാൽപ്പത്തിനാല്. ഇവിടെ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ നമുക്കൊരു അറേഞ്ച്മെൻ്റ് ഇല്ല. സംഖ്യകൾ നോക്കി, ആദ്യം നാല് കൂടുന്നു, അടുത്തത് മൂന്ന് കൂടുന്നു, അടുത്തത് ഏഴ് കൂടുന്നു, അടുത്തത് പത്ത് കൂടുന്നു, അടുത്ത പതിനേഴ് കൂടുന്നു. ആ ഒരു ക്രമത്തിലാണ് പോകുന്നത് അല്ലേ. സംഖ്യ കൃത്യമായിട്ടൊരു അറേഞ്ച്മെൻ്റ് ഇല്ല. പക്ഷേ മറ്റൊരു കാര്യം കൂടി കണ്ടെത്താൻ പറ്റും. ഇവിടെ വരുന്ന സംഖ്യകൾക്കൊരു ക്രമമുണ്ട്. താ നോക്കി, ആദ്യത്തെ രണ്ട് സംഖ്യകൾ കൂട്ടുമ്പോഴാണ് മൂന്നാമത്തെ സംഖ്യ കിട്ടുന്നത്. അപ്പോൾ ഒന്നാമത്തെ സംഖ്യയും രണ്ടാമത്തെ സംഖ്യയും മൂന്നും ഏഴിനെ കൂട്ടുമ്പോൾ നമുക്ക് മൂന്നാമത്തെ സംഖ്യ കിട്ടുന്നു. ഇനി രണ്ടാമത്തെ സംഖ്യയും മൂന്നാമത്തെ സംഖ്യയുടെ കൂട്ടുമ്പോൾ നമുക്ക് നാലാമത്തെ സംഖ്യ കിട്ടുന്നു അല്ലേ. പത്തും ഏഴിനെ കൂട്ടുന്നു പതിനേഴ് കിട്ടുന്നു. ഇനി
മൂന്നാമത്തെ സംഖ്യയും നാലാമത്തെ സംഖ്യയും പത്തും പതിനേഴിനെ കൂട്ടി ഇരുപത്തേഴ് അഞ്ചാമത്തെ സംഖ്യ കിട്ടുന്നു അല്ലേ. അതുപോലെ നാലും അഞ്ചും നാലാമത്തെ സംഖ്യയും അഞ്ചാമത്തെ സംഖ്യയുടെ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു, ആ ആറാമത്തെ സംഖ്യ കിട്ടുന്നു. നാൽപ്പത്തിനാല്, ഇരുപത്തേഴും പതിനേഴിനെ കൂട്ടി നമുക്ക് നാൽപ്പത്തിനാല് കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്ത് വരുന്ന സംഖ്യ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ അഞ്ചാമത്തെ സംഖ്യയും ആറാമത്തെ സംഖ്യയും തമ്മിൽ കൂട്ടിയാൽ മതി. ഇരുപത്തിയേഴും നാൽപ്പത്തിനാലുള്ള കൂട്ടിയാൽ മതി ഇത്ര കിട്ടും, ആ എഴുപത്തി ഒന്നായിരിക്കും ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്താണ് സംഖ്യകളിവിടെ കൂട്ടിക്കൂട്ടി പോകുന്നത്, എങ്ങനെയാണ് സംഖ്യകൾ ഇതിനകത്തുള്ള സംഖ്യകളാണ് കൂട്ടുന്നത് അല്ലേ. മൂന്നും ഏഴും കൂട്ടി പത്ത്, പത്തും ഏഴും കൂട്ടി പതിനേഴ്, പതിനേഴും പത്തും കൂടെ കൂട്ടി ഇരുപത്തേഴ്, ഇരുപത്തിയേഴും പതിനേഴും കൂടെ കൂട്ടി നാൽപ്പത്തിനാല്, നാൽപ്പത്തിനാലും ഇരുപത്തിയേഴും കൂടെ കൂട്ടി എഴുപത്തി ഒന്നായിരിക്കും അവസാനത്തെ ശ്രേണിയിലെ അക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്ത് നോക്കാം, എട്ട്, പതിമൂന്ന്, ഇരുപത്തിമൂന്ന്, ഇരുപത്തിയെട്ട്, മുപ്പത്തിയെട്ട്. ഈ ശ്രേണിയിലെ വ്യത്യാസം നോക്കാം. എട്ട് പതിമൂന്ന് വ്യത്യാസം അഞ്ചാണ്, അഞ്ച് അഞ്ച് വീതം കൂടിപ്പോകുന്നു. പതിമൂന്ന് ഇരുപത്തിമൂന്ന് പത്ത് കൂടുന്നു, ഇരുപത്തിമൂന്ന് ഇരുപത്തിയെട്ട് അഞ്ച് കൂടുന്നു, ഇരുപത്തിയെട്ട് മുപ്പത്തിയെട്ട് പത്ത് കൂടുന്നു. അപ്പോൾ കൃത്യമായിട്ട് പറയുമ്പോൾ നമ്മുടെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു എന്താണ് അഞ്ച് പത്ത് അഞ്ച് പത്ത് ഈ ക്രമത്തിലാണ് സംഖ്യ കൂടിപ്പോകുന്നത് അല്ലേ. അഞ്ച് കൂടുന്നു, അടുത്ത പത്ത് കൂടുന്നു, വീണ്ടും അഞ്ച് കൂടുന്നു, വീണ്ടും പത്ത് കൂടുന്നു. ആ ഒരു ക്രമത്തിലാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ഈ സംഖ്യാശ്രേണി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അവസാനമായിട്ട് പത്ത് കൂടിയെങ്കിൽ ഇനി എത്ര കൂടും, ഇതിനോടൊപ്പം അഞ്ച് കൂടുന്നു, മുപ്പത്തിയെട്ടിനോടൊപ്പം അഞ്ച് കൂടുന്നു, ഉത്തരം നാൽപ്പത്തി മൂന്ന് എന്ന് കിട്ടും. അപ്പോൾ നാൽപ്പത്തി മൂന്നാണ് ഈ ശ്രേണിയിലെ അവസാനത്തെ അക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് ഏഴ് പതിനൊന്ന് പതിമൂന്ന് പതിനേഴ് പത്തൊൻപത്. ഇവിടുത്തെ ഈ ശ്രേണിയിൽ നോക്കുമ്പോൾ വ്യത്യാസം നാല്, അടുത്തത് രണ്ട്, അടുത്തത് വീണ്ടും നാല്, വീണ്ടും രണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഒരു അറേഞ്ച്മെൻറ്റിൽ നാല് രണ്ട് നാല് രണ്ട് എന്ന രീതിയിലാണ് ഇവിടെ സംഖ്യകൾ വർദ്ധിച്ചു പോകുന്നത്, കൂടി വരുന്നത് അല്ലേ. അപ്പോൾ നാല് രണ്ട് നാല് രണ്ട് എന്ന രീതിയിലായിരിക്കും ഇവിടെ സംഖ്യകൾ കൂടുന്നത്. അപ്പോൾ നാല് ആദ്യം കൂടി, അടുത്ത രണ്ട് കൂടി, വീണ്ടും നാല് കൂടി, അടുത്ത രണ്ട് കൂടി, അടുത്തത്രയും ഇതിനോടൊപ്പം ആ പത്തൊൻപതിനോടൊപ്പം വീണ്ടും നാല് കൂടുന്നു. ഉത്തരം എന്ന് പറഞ്ഞാൽ ഇരുപത്തി മൂന്ന് ആയിരിക്കും. അപ്പോൾ ഇരുപത്തി മൂന്നാണ് ഇതിൻ്റെ ഈ ശ്രേണിയിലെ ആൻസർ എന്ന് പറഞ്ഞാൽ. അടുത്ത് നോക്കാം, ഒന്ന് എട്ട് ഇരുപത്തിയേഴ് അറുപത്തിനാല് നൂറ്റി ഇരുപത്തി അഞ്ച് ഡാഷ്. അപ്പോൾ ഈ ഒരു സംഖ്യയിൽ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ സംഖ്യകൾ ഒരു കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ക്രമത്തിന് നൽകിയിട്ടില്ല, അറേഞ്ച്മെൻറ്റിലല്ല നൽകിയിരിക്കുന്നത്. പക്ഷേ ഈ സംഖ്യയിൽ തമ്മിലൊരു ബന്ധമുണ്ട്, ഒരു റിലേഷനുണ്ട്. എന്താണ് ആ ബന്ധം? ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൻ്റെ തന്നെ ക്യൂബാണ് അല്ലെങ്കിൽ മൂന്നാമത്തെ കൃതിയാണ്. എട്ട് രണ്ടിൻ്റെ മൂന്നാമത്തെ കൃതിയാണ് അല്ലേ. ഇരുപത്തിയേഴ് എന്ന് പറഞ്ഞാൽ മൂന്നിൻ്റെ തന്നെ മൂന്നാമത്തെ കൃതിയാണ് അല്ലേ. ഇതുപോലെ അറുപത്തിനാലെന്ന് പറഞ്ഞാൽ നാലിൻ്റെ മൂന്നാമത്തെ കൃതിയാണ്. അപ്പോൾ അടുത്തെന്താണ്, നൂറ്റി ഇരുപത്തഞ്ച് എന്ന് പറഞ്ഞാൽ അഞ്ചിൻ്റെ മൂന്നാമത്തെ കൃതിയാണ്. അപ്പോൾ ഒന്നിൻ്റെ ക്യൂബ്, രണ്ടിൻ്റെ ക്യൂബ്, മൂന്നിൻ്റെ ക്യൂബ്, നാലിൻ്റെ ക്യൂബ്, അഞ്ചിൻ്റെ ക്യൂബ് എന്ന രീതിയിലാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അടുത്ത വരുന്ന എന്തായാലും എന്തായിരിക്കും, ആറിൻ്റെ ക്യൂബ് അല്ലെങ്കിൽ ആറിൻ്റെ കൃതി ആയിരിക്കും. അപ്പോൾ മറ്റേ കൃതി അല്ലെങ്കിൽ ആറിൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആറ് ഇൻറ്റു ആറ് ഇൻറ്റു ആറ്. ദാറ്റ് മീൻസ് ആ ആറ് ഇൻറ്റു ആറ് ഇൻറ്റു ആറ് മുപ്പത്തി ആറ് ഇൻറ്റു ആറ് ഇരുന്നൂറ്റി പതിനാറായിരിക്കും ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇരുന്നൂറ്റി പതിനാറായിരിക്കും അവസാനത്തെ ഈ ശ്രേണിയിലെ അക്കം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതോടുകൂടി സംഖ്യാശ്രേണിയുമായിട്ടും ബന്ധപ്പെട്ടുള്ള ചില പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഏറെക്കുറെ എല്ലാ ഭാഗങ്ങളും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇതുപോലുള്ള ചില പ്രവർത്തനങ്ങൾക്ക് ഗ്രൂപ്പിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം.